പ്രവർത്തകർ ഓട്ടോ ഓടിക്കാൻ വിടാത്തതിന്റെ പേരിൽ BJP പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ മനംതൊന്ന് ആത്മഹത്യ ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. കോഴിക്കോട് എലത്തൂരിലായിരുന്നു ആ ദാരുണ സംഭവം നടന്നത്. CPMകാർ ഓട്ടോ ഓടിക്കാൻ സമ്മതിക്കാതെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഇപ്പോഴും ജീവിക്കുന്ന ഒരു ദളിത് വനിതയുണ്ട് കണ്ണൂരിൽ. CPM ഗുണ്ടകളുടെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുന്ന ആ വനിതയുടെ പേരാണ് പയ്യന്നൂർ എടാട്ടെ എരമംഗലത്ത് ചിത്രലേഖ. കോഴിക്കോട് BJP പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെ മാധ്യമശ്രദ്ധ നേടുകയാണ് വീണ്ടും ചിത്രലേഖ. CPMകാർ തുടർച്ചയായി വേട്ടയാടുന്നുണ്ടെങ്കിലും ചിത്രലേഖ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. CPMന്റെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിലെ ജാതി വിവേചനത്തിനെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് ചിത്രലേഖയെ പാർട്ടിക്കാർ ശത്രുവായി പ്രഖ്യാപിച്ചത്. ചിത്രലേഖ, ഇപ്പൊ നിങ്ങൾ എൻകിട്ട ഇത് സൊല്ലുങ്ക, കേരളാല CPM ദളിതർക്ക് വിരോധമാക എന്ന செஞ்சிருக்காங்க, அங்க ரூலிங்ல இருக்கும்போது என்ன செஞ்சிருக்காங்க, காங்கிரஸ் கூட வந்திருக்காங்க, CPM தான் கேரளால எல்லா ஜாஸ்தி நீங்க பாத்தீங்கன்னா தலித்தர் அகேன்ஸ்ட் பண்ணது அது CPM தான். என்ன பண்ணாங்கன்னு கொஞ்சம் சொன்னீங்கன்னா நல்லா இருக்கும். CPM தலித் ஆதிவாசி முஸ்லீம் சமூகத்தினோடு காணிக்கிற பீடனங்களும் அக்கிரமங்களும் கூடி வளர வளரம் நிகிருஷ்டமாக ரீதியில் ஆன ஆக்கிரமம் செய்து கொண்டிருக்கிறது. അപ്പോൾ അത് നമ്മൾ ദളിതരെ തന്നെ ഉപയോഗിച്ച് ദളിതർക്ക് നേരെ ആക്രമം അഴിച്ചുവിട്ട് പീഡനങ്ങൾ സഹിച്ച് അവരെ വോട്ട് ബാങ്കാക്കുന്ന ഒരു രീതിയാണ് CPMന്റേത് കണ്ടുവരുന്നത്. പിന്നെ അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ PKS പോലുള്ള PKS CITU പോലുള്ള സംഘടനകൾ, DYFI, ഇതൊന്നും CPMന്റെ പോഷക സംഘടന അല്ല എന്ന് പറയുകയും CPM തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഇതിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും CPMന്റെ പ്രമുഖരായ നേതാക്കന്മാര് തന്നെ ഇതില് ഇതിന്റെ ഭാരവാഹിത്വം വഹിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോ ഈ പോഷക സംഘടനകള് ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ വെച്ചാല് അവർക്ക് എന്താ ചെയ്യുന്ന, ഒന്നാമത്തേക്ക് അവരെ വോട്ട് ബാങ്കിന്റെ സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു ജാതക ആളെ കൂട്ടാൻ വേണ്ടിട്ട് അവർക്ക് കൊടുക്കുന്നത് മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് അവരെ ഒരു തങ്ങൾക്ക് അടിമയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ അതില് പിന്നെ ഇപ്പൊ 3 സെന്റ് കോളനികളിൽ ഒതുക്കി പട്ടികജാതിക്കാരെ, അതെടുത്ത ആദിവാസികളെ 3 സെന്റ് കോളനികൾ ഒതുക്കിയിട്ട് അവരെ വോട്ട് ബാങ്ക് വോട്ടിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയം. 1.5 പതിറ്റാണ്ട് കാലമായി പാർട്ടിയുടെ കണ്ണിലെ കരടാണ് ഈ ദളിത് ശ്രീ. മനുഷ്യനാണെന്ന പരിഗണന പോലും ചിത്രലേഖയ്ക്ക് CPM ഗുണ്ടകൾ നൽകിയിട്ടില്ല. 2004 ചിത്രലേഖ പയ്യന്നൂർ എടാട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ച് തുടങ്ങിയത്. CPM CITU പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് ജോലി തടസ്സപ്പെട്ടത് പലവട്ടമാണ്. ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ ഏകദേശം 10-ലധികം തവണ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളും പൗരാവകാശ പ്രവർത്തകരും പിരിവെടുത്ത് വാങ്ങിക്കൊടുത്ത പുതിയ ഓട്ടോറിക്ഷയും അക്രമികൾ നശിപ്പിച്ചു. വീട്ടിൽ കയറി ആക്രമിക്കുന്നതടക്കം നിരവധി തവണ ചിത്രലേഖയും അമ്മയും കുടുംബവും നിരവധി തവണ ആക്രമിക്കപ്പെട്ടു. പൊതുവഴിയിൽ ഒരു പുലയ യുവതി കടന്നുകയറി തന്റെ ജീവിതം കരുപിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ അതിഭീകരമായി വയലൻസിലൂടെ ജീവന് ഭീഷണിയാവുന്നതുവരെ ആക്രമിക്കുന്നത് കേരളത്തിന്റെ നവോത്ഥാന രാഷ്ട്രീയ സംഘടനയെന്ന് ദിവസം 3 തവണ വിളിച്ചു പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ചിത്രലേഖയ്ക്കും ഭർത്താവ് ശ്രീശാന്തിനുമെതിരെ CPM പ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് പലതവണ കേസെടുത്തിട്ടുണ്ട്. ചിത്രലേഖയുടെ ജീവിത പങ്കാളി ശ്രീശാന്ത് കേട്ട തെറിവിളികൾ അക്രമികൾ അതിലും ഭീകരമാണ്. ശ്രീശാന്തിനെ ആക്രമിക്കുമ്പോൾ അവരുടെ മിശ്രവിവാഹ ജീവിതം കൂടിയാണ് ആക്രമിക്കപ്പെട്ടത്. വെർബൽ വയലൻസ് നിരന്തരം ആ മനുഷ്യൻ ഏറ്റുവാങ്ങി. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു കുടുംബം കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഇത്രയും അധികം ആക്രമിക്കപ്പെട്ടിട്ടില്ല. 2014-15 4 മാസത്തോളം കണ്ണൂർ കളക്ടറേറ്റ് മുമ്പിൽ കുടിൽ കെട്ടി ചിത്രലേഖ രാപ്പകൽ സമരം നടത്തിയിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുമ്പിലും ആഴ്ചകളോളം സമരം നടത്തിയതിനെ തുടർന്ന് അന്നത്തെ UDF സർക്കാർ 5 സെന്റ് സ്ഥലം കാട്ടാമ്പള്ളിയിൽ അനുവദിച്ചു കൊടുത്തു. വീട് വെക്കാൻ 5 ലക്ഷം രൂപ കൂടി നൽകണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വന്ന പിണറായി സർക്കാർ ആ തീരുമാനവും റദ്ദാക്കി. KM ഷാജി MLA യുടെയും അബുദാബിയിലെ മുസ്ലിം ലീഗ് കൂട്ടായ്മയായ ഗ്രീൻ വോയിസിന്റെയും സഹായത്തോടെ 5 സെന്റിൽ വീട് പണി പൂർത്തിയാവാറായിട്ടുണ്ട്. എടാട്ട് 6 സെന്റ് ഭൂമി ചിത്രലേഖയ്ക്ക് സ്വന്തമായി ഉണ്ടെന്നാണ്
ഭൂമിദാനം റദ്ദാക്കാൻ റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറഞ്ഞ കാരണം. എന്നാൽ എടാട്ടെ ഭൂമി തന്റെ അമ്മയുടെ അമ്മയ്ക്ക് സർക്കാരിൽ നിന്ന് പതിച്ചു കിട്ടിയതാണെന്നും അത് അവരുടെ പേരിലാണെന്നും ചിത്രലേഖ സാക്ഷ്യപ്പെടുത്തുന്നു. കുടുംബത്തിന്റെ വീട് പണി സകല വഴികളും ഉപയോഗിച്ച് തടയാനാണ് CPM ആദ്യം ശ്രമിച്ചത്. അവർക്ക് സ്ഥലം കൊടുക്കുന്നതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ വരെ ശ്രമിച്ചിരുന്നു. വീട് പണിക്കുള്ള വെള്ളത്തിന്റെ ലഭ്യത തടയാൻ ശ്രമിച്ചു. അങ്ങനെ തൊഴിൽ, പാർപ്പിടം, വിദ്യാഭ്യാസം എന്നിങ്ങനെ ഒരു ദളിത് സ്ത്രീയുടെ ജീവിതത്തിലെ മൗലിക അവകാശങ്ങളെയും ഇന്ത്യൻ ഭരണഘടന ഉറപ്പുതരുന്ന ഭരണഘടനാ അവകാശങ്ങളെയും തടഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ CPM കഴിഞ്ഞ 16 വർഷമായി ആ സ്ത്രീയെ തകർക്കാൻ ശ്രമിക്കുന്നത്. അനാരോഗ്യം മൂലം വർഷങ്ങളായി ചിത്രലേഖ ഓട്ടോ ഓടിക്കുന്നില്ല. ചിത്രലേഖ ആക്രമിക്കപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിൽ ഒരു വാർത്തയല്ല. അത്രയധികം തവണയാണ് ഈ ദളിത് യുവതി ആക്രമിക്കപ്പെട്ടത്. ഭർത്താവ് ശ്രീഷ്കാന്ത് കണ്ണൂർ ടൗണിൽ ഓട്ടോ ഡ്രൈവറാണ്. നിഷ്കളങ്കം നിഷ്കളങ്കം എന്ന് നാഴിക 40 വട്ടം വിളിച്ചു കൂവുന്ന കണ്ണൂർ പെരുമയിൽ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും കണ്ണൂർ എന്ന പോസ്റ്ററുകൾ ഇറക്കുന്ന ഒരു ദേശത്താണ് ചിത്രലേഖയ്ക്ക് ജീവിക്കാൻ വേണ്ടി പാലായനം ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ കാട്ടാമ്പള്ളിയിൽ വാടക വീട്ടിലാണ് ചിത്രലേഖയും ഭർത്താവും താമസിക്കുന്നത്. പയ്യന്നൂരിലെ ഉയർന്ന ജാതി സമൂഹങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഇടത്തിലേക്കാണ് ചിത്രലേഖ എന്ന ഒരു ദളിത് സ്ത്രീ തന്റെ ഓട്ടോയുമായി ജീവിക്കാൻ ഇറങ്ങിയത്. അവിടെയാണ് പുലച്ചി ഓട്ടോ ഓടിക്കുന്നു എന്ന ജാതി ദാർഷ്ട്യം അവരെ തകർക്കാൻ ഒരുമ്പിടുന്നത്. ചിത്രലേഖ അതിന് വഴങ്ങിക്കൊടുത്തിട്ടില്ല. അവിടെ ഓട്ടോ ഓടിക്കുന്ന മറ്റ് ദളിതർക്ക് പ്രശ്നമില്ലല്ലോ എന്നതാണ് ചിത്രലേഖ പറഞ്ഞ മറ്റൊരു ന്യായം. ഇതിനോട് സംവാദാത്മകമായി പ്രതികരിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ് വയലൻസിലൂടെ അവരെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ ജാതിക്കെതിരെയുള്ള രാഷ്ട്രീയ ചിന്താധാരയിൽ അതിശക്തമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ചിത്രലേഖ. പരമ്പരാഗത മാധ്യമങ്ങൾക്കപ്പുറം യൂട്യൂബിലൂടെയും ദളിത് ക്യാമറയിലൂടെയും ഫേസ്ബുക്കിലൂടെയും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി ഇവർ പങ്കുവെക്കാറുണ്ട്. CPM ജാതി വരിക്കിരയായി ജീവിതതാളം തെറ്റി സ്വന്തം നാട്ടിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്ന ചിത്രലേഖയ്ക്ക് തുല്യം ചിത്രലേഖ മാത്രം. വീട് വെക്കുന്നതിന് UDF സർക്കാർ അനുവദിച്ച 5 സെന്റ് ഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ചിത്രലേഖ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്ത് വന്നിരുന്നു. സഖാവ് പിണറായി എന്നെയും എന്റെ കുടുംബത്തെയും കൊന്നിട്ട് ശവം പച്ചയ്ക്ക് തിന്നു എന്നായിരുന്നു ചിത്രലേഖയുടെ ആക്ഷേപം. ചിത്രലേഖയുടെ ജീവിതം ബോളിവുഡിൽ സിനിമയാക്കുന്നത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭൂലൻ ദേവിയോളം ധീരയായ വനിത എന്നാണ് ചിത്രലേഖയെക്കുറിച്ച് സംവിധായകൻ ശേഖർ കപൂർ ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റ് ഇട്ടത്. ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. BJP പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ മനംതൊന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെ ആക്രമികളെ വിമർശിച്ച മുൻ പോലീസ് മേധാവി TP സെൻകുമാർ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഒരു വീട്ടിൽ ഒരു വിധവ എന്ന കമ്മി പരിപാടിയിലേക്ക് CITU വക. എത്ര പേരുടെ ജോലി കളയിച്ചുവെന്നാണ് TP സെൻകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത്. SFY ആയില്ലെങ്കിൽ കോളേജ് ഉപേക്ഷിക്കണം. ദളിത് വനിതയെ പോലും ഓട്ടോ ഓടിക്കാൻ സമ്മതിക്കാത്തവർ 306-120B IPC പ്രകാരം എല്ലാവരെയും പിടിക്കും. സർക്കാർ ഈ കുടുംബത്തിന് എന്തു ചെയ്യുമെന്ന് കേരളം ഉറ്റുനോക്കുന്നുവെന്നും TP സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. CPM എന്ന താലിബാൻ സംഘടനയുടെ ഭീകര മുഖമാണ് മനുഷ്യ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന ഓരോ ക്രൂരതയും വെളിവാക്കുന്നത്. വെബ് ഡെസ്ക് 9 News.